Hello, Namaskaram. Ningalkellarkum inathe video like swagatham. Ningallellarum sugamayittirikkunnu ennu vishwasikkunnu. Ee oru thirona divasathil oru natural payasamayittana innu njan ningalude munbil vannirikkunnathu. Innu nammal ee oru payasathil എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ നുറുങ്ങുകൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇവിടെ carrot grate ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം വലിപ്പമുള്ള 3 carrot ആണ് ഞാൻ ഇവിടെ എടുത്തു. ഇവിടെ ഞാൻ കരിക്കിന്റെ വെള്ളവും അതിന്റെ കാമ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് instant പാലട mix ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 2 box ആണ് ഞാൻ ഇവിടെ എടുത്തത്. ഇതിനോടൊപ്പം ഞാൻ കുറച്ച് extra വേറെ പാലടയായിട്ടുള്ളത് ഞാൻ ഇവിടെ വെന്തു വെച്ചിട്ടുണ്ട്. ചവരി ആവശ്യത്തിന് അതിനുശേഷം കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര കുറച്ചൊന്ന് കാരമൽ ചെയ്യാൻ ഒരേ അളവിൽ പാലിനൊപ്പം വെള്ളവും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ തനി പാലും എടുത്തിട്ടുണ്ട്. പായസത്തിൻ്റെ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യും റൈസിനും എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഒരു ബോട്ടിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാഫ്രോണും ഗ്രീൻ പിസ്തയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഹോം മെയ്ഡ് ഗീ ആണ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ നനുവിൻ്റെയും മോനുവിൻ്റെയും ഒക്കെ കലാപരിപാടികളാണ്. പിള്ളേരെല്ലാം കൂടെ ചേർന്ന് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാനിവിടെ പായസം ചെയ്യാനായിട്ട് ചൂട് കട്ടിയുള്ള ഞാനൊരു നോൺ സ്റ്റിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്കിതിലേക്ക് പാലും വെള്ളവും കൂടെ സമമായിട്ട് ഒഴിക്കാം. ഞാനിവിടെ വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പാലും നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. നമ്മൾ ഒരേ അളവിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് പിരിഞ്ഞു പോകാതെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് ചൂടാവട്ടെ. ഇന്നിവിടെ ചെയ്യുന്നതിൻ്റെ ആവശ്യമനുസരിച്ച് 1 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളവും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുവാണേ. ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം തീയിൽ വേണം ഇതൊന്ന് ഇളക്കാനേ. അടുത്തതായിട്ട് നമുക്ക് കണ്ടൻസ് മിൽക്കാണ്. ഇത് ഏകദേശം 400 ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്കാണ്. അത് പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്ന സമയത്ത് നമുക്ക് മീഡിയം തീയിൽ വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പം പാൽ പിരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരുന്ന ആ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്യാം. അതും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇനിയും 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുവാണേ. അടുത്ത് നമ്മൾ ഈ നമ്മുടെ ഇളനീര് കുറേശ്ശെ ആ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുകയാണ്. ഇപ്പുറത്തുള്ളൊരു ഫ്ലെയിമിലേക്ക് ഞാനൊരു സോസ് പാൻ വെച്ചു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ല പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയൊന്ന് കാരമൽ ചെയ്തെടുക്കാം. കാരമൽ ചെയ്യുന്ന സമയത്ത് നമ്മളിത് നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് പതുക്കെ ഇച്ചിരി ചൂടുവെള്ളം ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യണേ. ഈ ചൂടുവെള്ളം ചേർക്കുമ്പം ഒന്ന് സൂക്ഷിച്ച് ചേർക്കണം. കാരണം പെട്ടെന്ന് ഒഴിക്കുമ്പം പൊട്ടിത്തെറിക്കും. നീ ഓണക്കോടിയൊക്കെ എടുത്തോണ്ടായിരുന്നു. ആര് തന്നത്? ഏ അപ്പം അതെ കള്ളം പറയാടാ. ആരടാ അതെ പറഞ്ഞാലും പ്രോഗ്രാമിന് തയ്പ്പിച്ചു. പക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടായത്. വെള്ളപ്പൊക്കമാണ് കോവിഡ്. ആനുവൽ ഡേക്ക് വെച്ച് പക്ഷെ നടന്നില്ല സംഭവം. ക്യാരമലായിട്ട് വരുന്നുണ്ട് ഏകദേശം ഈ ഒരു ഇങ്ങനത്തെ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നെയ്യൊന്ന് ആഡ് ചെയ്യും. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഈ ക്യാരമലും ക്യാരറ്റും ഈ നെയ്യുമെല്ലാം നമുക്ക് നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കാം. കാരണം ക്യാരറ്റ് നല്ലതായിട്ടൊന്ന് വേകണേ, അല്ലെങ്കിൽ ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ച ചോവയുണ്ടാവും, അതത്ര ഒരു ടേസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് വെന്തെടുക്കേണ്ടത്. ഇങ്ങനെ ക്യാരമൽ ചെയ്യുന്നില്ലെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് നെയ്ക്കകത്ത് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുത്താലും മതി. അടുത്തായിട്ട് ഒരു ബൗൾ ചൗവരി ഞാനിവിടെ നേരത്തെ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനിടയിൽ ചെയ്യാൻ പോയാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലാഗായി പോവും. അത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ചൗവരി ഒന്ന് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഈ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം കുറച്ച് വാട്ടറി ആയിട്ടിരുന്നാൽ നമ്മൾ ലാസ്റ്റ് അത് അധികം കുറുകി പോകത്തില്ല. അടുത്തതായിട്ട് ഏലക്കായും പഞ്ചസാരയും പൊടിച്ച ആ ഒരു മിക്സ് ഒന്ന് ആഡ് ചെയ്യാം. നമുക്ക് എത്ര ഫ്ലേവർ വേണോ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബറും കൂടെയാണ്. കാണിക്കേണ്ടതെന്ന് പറഞ്ഞു, ലാസ്റ്റിൽ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. സാധാരണയായിട്ട് പായസത്തിനൊക്കെ ഏലക്ക പൊടിച്ചിടുമ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കായും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല ഫ്ലേവറും കിട്ടും, നന്നായിട്ട് ഏലക്ക പൊടിഞ്ഞും കിട്ടും. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പായസത്തിൽ നമ്മൾ കരിക്കും കണ്ടൻസ് മിൽക്കും ഒക്കെ ഒഴിച്ചത് കൊണ്ട് ഒരു മീഡിയം തീയിൽ ഇടയ്ക്കെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഒന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇളക്കി ഇങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അരിയും കൊണ്ടുള്ള അടപ്രഥമൻ്റെ അട ഇവിടെ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ഈ പായസത്തിൽ ഇൻസ്റ്റൻറ്റ് മിക്സിനകത്ത് വരുന്ന പാലടയുടെ മിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതിലും കുറച്ചൊന്ന് എടുത്ത് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുക്കാവണേ, കാരണം അതിൻ്റെ പച്ചമണം മാറിയില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അത്ര ഒരു സുഖം കാണത്തില്ല കേട്ടോ. അടുത്തായിട്ട് നമ്മൾ വെന്ത് വെച്ചിരുന്ന ഗ്രേറ്റ് ചെയ്ത ആ ക്യാരറ്റ് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പായസം ഉണ്ടല്ലോ ഒരു ക്യാരറ്റ് അലുവ കഴിക്കുന്നതൊക്കെ ഒരു പ്രതീതിയുണ്ട് കേട്ടോ. ഈ പായസത്തിൽ ആ ക്യാരറ്റിൻ്റെയും ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെയും ആ ഒരു കരിക്കിൻ്റെയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു പായസത്തിന്. ഇന്ന് ഈ പായസം ചെയ്യുമ്പം എൻ്റെ ചുറ്റിനും ഒത്തിരി പേരുണ്ട് കേട്ടോ, കസിൻസും മക്കളും എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ ശബ്ദമൊക്കെ ബാക്കിൽ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പായസം ഏകദേശം ലാസ്റ്റ് സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുവാണ്. കാരണം നമുക്ക് ഈ ഇളക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല, പിരിഞ്ഞു പോകുമ്പോൾ എന്നൊരു പേടിയുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കാഷ്യൂവും ആ ഒരു റേസൻസും ഒക്കെ ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അങ്ങനെ നമ്മുടെ റൈസിനും നമ്മുടെ കാഷ്യൂ ഒക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്കൊന്ന് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഓണത്തിൻ്റെ കൊതിയൂറും നാച്ചുറൽ പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തിരുവോണ ദിവസം മറ്റ് പായസങ്ങൾക്കൊപ്പം ഈ ഒരു പായസം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഈ പായസത്തിൻ്റെ മധുരം നുണയുന്നതിനോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പം നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഡെസേർട്ട് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സബ്സ്ക്രൈബറിനോട് തന്നെ ചോദിക്കാം. അപ്പം സബ്സ്ക്രൈബർ ഇങ്ങനെ വന്നേ. ഈ ഒരു സബ്സ്ക്രൈബർ എൻ്റെ ആദ്യം മുതൽ എല്ലാ വീഡിയോകളിലും സ്ഥിരമായിട്ടും കമൻറ്റും ലൈക്കും മെസ്സേജസ് എല്ലാം എനിക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറാണിത്. അപ്പം ഈ സബ്സ്ക്രൈബറോട് നമുക്ക് ഇന്ന് അഭിപ്രായം ചോദിക്കാം, പായസം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കേട്ടോ. അപ്പം നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ പറയുന്നതായിരിക്കും, മാത്രമല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് സൈച്ചാൻ്റെ സിസ്റ്ററുടെ മോളാണ്. അപ്പം അവരെല്ലാവരും ഇന്ന് ഈ ഒരു ഓണത്തിന് കസിൻസ് എല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു ഇന്നൊരു ഓണം സെലിബ്രേഷൻസ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നുകൊണ്ടാണ് നമുക്കെല്ലാവരും കൂടെ ചേർന്നാണ് ഈ പായസം ചെയ്തത്. അപ്പം എല്ലാവർക്കും ഈ പായസം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചോദിക്കാം. അപ്പം ടേസ്റ്റ് കഴിച്ചിട്ട് പറയണേ. ചൊവ്വിനൊന്ന് കഴിച്ചു നോക്ക്. ചൊവ്വിന് ടേസ്റ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പറ. അല്ലെങ്കിൽ എല്ലാവരും പറയും ഞാൻ പറയിപ്പിച്ചാന്ന്. ചൊവ്വിന് കഴിച്ച് ടേസ്റ്റ് അല്ല. അതിനകത്ത് ഞാൻ കരിക്ക് ചെയ്തിട്ടുണ്ട്, കരിക്ക് ചേർത്തിട്ടുണ്ട്, നല്ല പിസ്തായ സാഫ്രോണൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റാക്കിയ സംഭവമാണ്. അടിപൊളി ആ ശരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ എല്ലാ ഫെദർ ടച്ച് ഫാമിലി മെമ്പേഴ്സിനോടും എല്ലാ വ്യൂവേഴ്സിനോടും ഞങ്ങളുടെ ഫെദർ ടച്ചിൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം എല്ലാവരും ഈ ഒരു സമയം സേഫായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു പുതിയ വർഷം നമ്മളുടെ മലയാളികൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും നന്മയും ആയുസ്സും ആരോഗ്യവുമുള്ള നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇപ്പം ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പം പൂക്കളൊക്കെ ഇടാൻ വേണ്ടി പൂവൊക്കെ പറിക്കാൻ വേണ്ടി ചേട്ടൻ മാത്രമല്ല ഞാനും ഹാപ്പി ഓണം. അപ്പൊ ഓക്കെ, അപ്പം നമുക്കാണെങ്കിൽ ആദ്യം പൂ പറിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഓണക്കളിയും ഓണസദ്യയും ഒക്കെ നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗായ്സ് നോക്കൂ. അപ്പൊ ഗായ്സ് ഒരു വെറൈറ്റി പൂവാണ് ഗായ്സ്. കണ്ടോ ഗായ്സ്, ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ട്. പൊട്ടിയുന്നില്ലല്ലോ. ഫ്രണ്ട്സ്, ഇതാണ് ഈ പൂവുണ്ട് ഗൈസ്, ചുമന്ന പൂ. ഇതിന് ചെറ്റിപ്പൂ എന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തുവാ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മളിത് എങ്ങനെ പറിക്കുന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ നിന്ന് പറിക്കണം. അപ്പൊ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. വർഷം. അപ്പോൾ ഗയ്സ് നമുക്കാണെങ്കിൽ ഓണസദ്യയൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു. ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി. കൊറോണയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഗയ്സ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വേറെങ്ങോട്ടുണ്ട്? മഞ്ജുവാരി ഇങ്ങോട്ട് നോക്കി. മഞ്ജുവാരിയറിന്റെ ഓണസദ്യ ഞങ്ങൾ മഞ്ജുവാരിയറിന് പോലും. Yeah.